നമസ്കാരം. ഒടുവിൽ സുധാകരന് മനസ്സിലായി ശിവദാസൻ നായരെ ഇനിയും പുറത്തു നിർത്തിയാൽ AKG സെന്ററിൽ പോകുമെന്ന്. ആ തിരിച്ചറിവിലാണ് തിരക്കിട്ട സസ്പെൻഷൻ പിൻവലിച്ചത്. അനിൽകുമാർ പോയ ക്ഷീണം മാറിയില്ല. ഇനി ഒരാൾ കൂടി പോയാൽ നാണക്കേട് കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റില്ല. അച്ചടക്ക ലംഘനത്തിന് നൽകിയ നോട്ടീസിന് തൃപ്തികരമായ മറുപടി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സസ്പെൻഷൻ പിൻവലിക്കുന്നുവെന്നാണ് കെ സുധാകരൻ പറഞ്ഞത്. DCC പ്രസിഡന്റുമാരുടെ നിയമനത്തിൽ ചാനൽ ചർച്ചയിലൂടെ നടത്തിയ രൂക്ഷമായ പ്രതികരണമാണ് ശിവദാസൻ നായരെയും KP അനിൽകുമാറിനെയും സസ്പെൻഡ് ചെയ്യാൻ കാരണമായത്. ഇതിന് പിന്നാലെ KPCC അദ്ദേഹത്തിന് നോട്ടീസ് നൽകുകയും പാർട്ടിയിൽ നിന്ന് 6 മാസത്തേക്ക് ഒന്ന് രണ്ടുമല്ല 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയുമായിരുന്നു. പാർട്ടി നൽകിയ നോട്ടീസിന് അദ്ദേഹം തൃപ്തികരമായ മറുപടി നൽകുകയും ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ സസ്പെൻഷൻ പിൻവലിച്ച് പാർട്ടിയിൽ തിരികെ എടുക്കുവാൻ തീരുമാനിച്ചുവെന്നാണ് സുധാകരൻ വ്യക്തമാക്കിയത്. എന്നാൽ പാർട്ടിയുടെ നന്മയ്ക്കായി നല്ല ഉദ്ദേശത്തോടെയാണ് വിമർശിച്ചതെന്നാണ് ശിവദാസൻ നായർ നൽകിയ മറുപടി. മുന്നോട്ടുള്ള പ്രയാണത്തിൽ പാർട്ടിക്ക് കരുത്തും ശക്തിയും നൽകാൻ ശിവദാസൻ നായരുടെ സേവനം ആവശ്യമാണെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോൺഗ്രസിൽ നിന്ന് നേതാക്കൾ CPMലേക്ക് ഒഴുകുകയായിരുന്നു. അത് പേടിച്ചാണ് 6 മാസത്തെ സസ്പെൻഷൻ ഇത്ര പെട്ടെന്ന് പിൻവലിച്ചത്. നേതാക്കൾ പാർട്ടി വിടുന്നതുമായി ബന്ധപ്പെട്ട് മുതിർന്ന നേതാക്കൾ കെ സുധാകരനെ കണ്ട് ആശങ്ക അറിയിച്ചിരുന്നു. ബെന്നി ബെഹനാൻ പരസ്യമായി തന്നെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച AV ഗോപിനാഥുമായി ചർച്ച ചെയ്യാനും കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട്. ഉള്ളവരെ അച്ചടക്കത്തിൻ്റെ പേരിൽ പറഞ്ഞുവിടാതെ കൂടെ നിർത്താനാണ് സുധാകരന് ദേശീയ നേതൃത്വത്തിൽ നിന്നും കിട്ടിയ ഉപദേശം. ഒന്നാമതേ പാർട്ടി ക്ഷീണത്തിലാണ്. അതിൻ്റെ കൂടെ അച്ചടക്കത്തിൻ്റെ വാൾ കൂടി പുറത്തെടുത്താൽ പാർട്ടിയിൽ ആരും കാണില്ല.